കണ്ടക്ടറില്ലാത്ത ബസിന് സർവീസ് നടത്താൻ പച്ചക്കൊടി. കാടങ്കാവിൽ ബസിന് യാത്ര തുടരാം. യാത്ര സുഖകരവും പുതിയ അനുഭവവുമെന്ന് യാത്രക്കാർ. നിരോധനം ഹിറ്റാക്കി യാത്ര തുടരുന്നു. ഒരേ സമയം ജനം കയ്യടിയോടെ സ്വീകരിക്കുകയും നിയമക്കുരുക്കിലാവുകയും ചെയ്ത കണ്ടക്ടറില്ലാ ബസിന് ഒടുവിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പച്ചക്കൊടി. നെല്ലിയമ്പാടം, പുളിങ്കൂട്ടം, തിന്നിലാപുരം തുടങ്ങി ഗ്രാമീണ വഴികളിലൂടെയുള്ള വടക്കഞ്ചേരി ആലത്തൂർ കാടൻകാവിൽ ബസ് മെയ് ദിനത്തിൽ വീണ്ടും കണ്ടക്ടറില്ലാതെ ഓട്ടമാരംഭിച്ചു. സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ബസ് വീണ്ടും നിരത്തിലിറങ്ങിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വടക്കഞ്ചേരി സ്വദേശി തോമസ് മാത്യു കണ്ടക്ടറില്ലാ ബസ് എന്ന പരീക്ഷണത്തിന് തുടക്കം കുറിച്ചത്. ബസ്സിൽ സ്ഥാപിച്ചിട്ടുള്ള 3 പെട്ടികളിൽ യാത്രക്കാർ തന്നെ യാത്രാക്കൂലി നിക്ഷേപിക്കുന്നതായിരുന്നു രീതി. ഗൂഗിൾ പേ സംവിധാനവും ഒരുക്കി. ഈ ബസ്സിലെ എന്നുള്ള ആദ്യത്തെ യാത്രാനുഭവമാണ്. കണ്ടക്ടർ ഇല്ലാതെ ഒരു ബസ്സിലെ അനുഭവമാണ്. നമുക്ക് പൈസ നമ്മളിവിടെ യാത്രാക്കൂലി നിക്ഷേപിക്കുക എന്ന് പറഞ്ഞൊരു ബോക്സിൽ നമ്മുടെ പൈസ ഇട്ടാൽ മതി. ഇന്നിപ്പോൾ നമുക്ക് പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നാളത്തേക്ക് നമ്മളത് ഉയർത്തിട്ടാൽ മതി. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കൂടാതെ നമ്മുടെ യാത്ര ടിക്കറ്റ് ഗൂഗിൾ പേ വഴി പേടിഎം വഴി ചെയ്തു കൊടുക്കാൻ സൗകര്യം ബസ്സിലുണ്ട്. യാത്രക്കാരിലുള്ള തോമസ് മാത്യുവിന്റെ വിശ്വാസം തെറ്റിയില്ല. പുതിയ പരീക്ഷണം യാത്രക്കാർ ഏറ്റെടുത്തു. ഓരോരുത്തരും തങ്ങളുടെ കൂലി പെട്ടിയിൽ നിക്ഷേപിച്ചു. ചില്ലറയില്ലാത്തതിനെ തുടർന്ന് പണമിടാതെ പോയവർ അടുത്ത ദിവസം എത്തി പണം പെട്ടിയിലിട്ടു. മാധ്യമങ്ങളിലൂടെ പുതിയ പരീക്ഷണം വൈറലായെങ്കിലും കണ്ടക്ടറില്ലാതെ സർവീസ് നടത്തരുതെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശമെത്തി. ഇതും മാധ്യമങ്ങളിലൂടെ വാർത്തയായതിനെ തുടർന്ന് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇടപെടുകയായിരുന്നു. തൽക്കാലം കണ്ടക്ടറില്ലാതെ തുടങ്ങിയ ബസ് സർവീസ് തടയേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. നിർബന്ധപൂർവ്വം പണം വാങ്ങുന്നില്ലാത്തതിനാൽ കണ്ടക്ടറില്ലെങ്കിലും കുഴപ്പമില്ലെന്ന നിലപാടിലാണ് തീരുമാനത്തിന് പിന്നിൽ. പിന്നെ തിരക്കില്ലാണ്ട് നമുക്ക് ഇത് ബസ്സിന് ചാർജ് ഇടുന്നത് ഒരു ബോക്സ് ഉണ്ട്, യാത്രാക്കൂലി നിക്ഷേപിക്കുക എന്നൊരു ബോക്സ് നിക്ഷേപിച്ചിട്ടുണ്ട്, അതിലിട്ടാൽ മതി. നല്ല സൗകര്യമാണ്, എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. അത് ജീവിതത്തിൽ ഞാൻ ആദ്യമായി കാണുകയാണ്. എന്തായാലും ബസ് വ്യവസായം പ്രതിസന്ധി നേരിടുന്ന കാലത്ത് വീണ്ടും കണ്ടക്ടറില്ലാതെ സർവീസ് നടത്താനായതിൻ്റെ സന്തോഷത്തിൽ മോട്ടോർ വാഹന വകുപ്പിനോടും ജനങ്ങളോടും മാധ്യമങ്ങളോടും നന്ദി പറയുകയാണ് തോമസ് മാത്യു. കണ്ടക്ടറില്ലാതെ ക്ലീനറില്ലാതെ 2 ദിവസത്തെ സർവീസ് നടത്തിയപ്പോഴേക്കും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വണ്ടി നിർത്താൻ പറയുകയും വണ്ടി നിർത്തി കണ്ടക്ടറെ വെച്ച് മാത്രമേ സർവീസ് നടത്താവുള്ളൂ എന്ന് പറയുകയും ചെയ്തതിൻ്റെ പേരിൽ വണ്ടി നിർത്തുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ കണ്ടക്ടറെ വെച്ച് 2 ദിവസം സർവീസ് നടത്തിയപ്പോഴേക്കും വിഷയം മീഡിയകൾ വൈറലാക്കുകയും അതിൻ്റെ ഫലമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇടപെടുകയും കണ്ടക്ടറും ക്ലീനറും ഇല്ലാതെ ഓടാൻ പെർമിഷൻ തരികയുമാണ് ചെയ്തത്. ഇന്ന് വീണ്ടും മറ്റേ കണ്ടക്ടറും ക്ലീനറും ഇല്ലാതെ ഇന്ന് മുതൽ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന് ഈ വിഷയത്തിൽ ഇടപെട്ട മീഡിയക്കാർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം ഇത് ജനങ്ങളുടെ വിജയമാണ്, സർക്കാരിൻ്റെ വിജയമാണ്. ഇത്ര പെട്ടെന്ന് ഒരു കാര്യത്തിന് തീരുമാനമെടുത്ത് ഇത് ഓടാൻ അനുവദിച്ചതിന് എല്ലാവരോടും നന്ദി പറയുന്നു കൊള്ളുന്നു. പഴയ മാതിരി തന്നെ 3 ബോക്സുകൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 3 ബോക്സുകൾ യാത്രക്കാർ അവരുടെ ചാർജ് ഇടുന്നു. ചെലവ് കുറയ്ക്കാൻ ഡീസലിനു പകരം പ്രകൃതി വാതകമാണ് ഉപയോഗിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. UTV News പാലക്കാട്.